അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. ഏറെ പ്രിയങ്കരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, സർവാദിനാഥനായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ ഒരു വിടവാങ്ങലിന് ഒരുങ്ങി നിൽക്കുന്ന വേളയിലാണ് നമ്മളുള്ളത്. ഇന്ന് 25-ാമത്തെ രാവിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ മാസത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാളെ റബ്ബിൻ്റെ പരലോക കോടതിയിൽ വിശുദ്ധ ഖുർആനും വിശുദ്ധ റമളാനും അനുകൂലമായി ശുപാർശ ചെയ്ത് റയ്യാൻ എന്ന സ്വർഗകവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ലോകാദിനാഥനായ റബ്ബ് സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ നമ്മളാൽ കഴിയുന്ന വ്യത്യസ്തമായ ആരാധനകളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ പരമാവധി ശ്രമിക്കുന്നവരാണ്. അത് നിസ്കാരമായും നോമ്പായും ഹജ്ജായും ഉംറയായും സദഖയായും ഒക്കെ റബ്ബിലേക്ക് അടുക്കാനുള്ള, റബ്ബിൻ്റെ സാമീപ്യം ശ്രദ്ധിക്കാനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആ വഴികളിൽ ഏറ്റവും എളുപ്പമുള്ളതും ഒരു വഴിയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ദിനേന 5 നേരത്തെ ഫർള് നമസ്കാരം റബ്ബ് സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയപ്പോൾ അതോടൊപ്പമുള്ള സുന്നത്ത് ഐച്ഛികമായ നമസ്കാരങ്ങളും മറ്റു ചില നമസ്കാരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തെ പഠിപ്പിച്ചു. വ്യത്യസ്ത പ്രായത്തിലുള്ളവരാണ് സദസ്സിലുള്ളവർ. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും എത്ര കാലമായി നിസ്കരിക്കുന്നു? വ്യത്യസ്ത പ്രായത്തിലാണ്. 20, 30, 40, 50, 60 കൊല്ലമായി നിസ്കരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഇത്രയും കാലത്തെ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം സലാം വീട്ടിയിട്ട് അൽഹംദുലില്ലാ ഒരാശ്വാസം കിട്ടി എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടുമ്പോൾ ബിലാലിനെ വിളിക്കും. യാ ബിലാൽ അരിഹ്നാ ബിഹാ ഇലസ്സലാ,
ബിലാലെ വാ നിസ്കരിക്കുക. നിസ്കാരത്തിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വാസം കണ്ടെത്തിയിരുന്നത്. അവരാശ്വസിക്കാൻ പോയിരുന്നത് ആസ്വാദനത്തിന് വേണ്ടി അവരൊക്കെ കണ്ടെത്തിയത് നിസ്കാരമായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സലാം, ഞാൻ എന്റെ കൺകുളിർമയെ നിസ്കാരത്തിലാ കാണുന്നത്. നിസ്കാരത്തിലൂടെയാണ് അവരൊക്കെയും ഖുശൂഉനെ കണ്ടെത്തിയിരുന്നത്, ആശ്വാസത്തെ കണ്ടെത്തിയിരുന്നത്. ചരിത്രത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉർവത്തു ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ അദ്ദേഹത്തിന് മാരകമായ മുറിവ് പറ്റി, അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു കളയുന്ന കാല് മുറിച്ചു കളയേണ്ട സാഹചര്യം എത്തിയപ്പോൾ ആ വേദനയിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, ഒരൽപ്പം ലഹരി ഉപയോഗിച്ചാൽ ഈ വേദനയുടെ പീഡയിൽ നിന്ന് ആശ്വാസം കിട്ടും. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇന്ന് നമുക്ക് വേദന അറിയാതെ ഓപ്പറേഷൻ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നുമില്ലാത്ത കാലത്ത് അദ്ദേഹം മുന്നിൽ വെച്ച സൊല്യൂഷൻ, ഞാൻ നിസ്കരിക്കാം, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കാല് മുറിച്ചുകൊള്ളൂ എന്നതായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ പരിഹാരം. അതുപോലെ തന്നെ അലിയുബിൻ ഹസ്സൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പരിശോധിക്കുന്നിടത്ത് കാണാം, അദ്ദേഹത്തിൻ്റെ വീട് കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. നാലു ഭാഗത്തു നിന്നും ആളുകൾ ഒരുമിച്ചുകൂടി ആ തീനാളങ്ങളെ അടക്കാൻ, ഒതുക്കാൻ, കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് അദ്ദേഹം നിസ്കരിക്കുന്ന കാഴ്ച കാണുന്നത്. അദ്ദേഹത്തെ പിടിച്ചു മാറ്റിയപ്പോൾ, നിങ്ങളെന്താ മനുഷ്യ ഈ പ്രവൃത്തി ചെയ്യുന്നത്, ഈ തീ പിടിക്കുമ്പോഴും നിങ്ങൾ നിസ്കരിക്കുകയാണോ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബുമായുള്ള സംസാരത്തിലായിരുന്നു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ്. പൂർവികരങ്ങനെയായിരുന്നു, അവരാശ്വസിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തെ ആസ്വദിച്ചു. നമ്മളോ നിസ്കാരം കഴിഞ്ഞിട്ട് ആശ്വസിക്കാം എന്നിടത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാ വിശ്രമം വേണ്ടത്. അവർ വിശ്രമിക്കാൻ കണ്ട സൊല്യൂഷൻ നിസ്കാരമായിരുന്നു. അതാണ് അവരും നമ്മളും തമ്മിലുള്ള മാറ്റം. അപ്പൊ നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളിൽ നിന്ന് ഖുശൂഉ് നട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഖുശൂഉ്? വിശുദ്ധ ഖുർആൻ സൂറത്തു മുഅ്മിനൂന്റെ ആദ്യ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവർ? ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് എന്നതാണ് നൽകിയ വിശേഷണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, അൽ ഖുശൂ അൽ ഖാശിഉ അൽ ഖായിഫൂൻ വസ്സാകിനൂൻ, അവരെ പേടിക്കുന്നവരാണ്, അടങ്ങി ഒതുങ്ങി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്. അൽ ഖുശൂഉ ഫി ഹാലത്തിൽ ഖൽബി മിൻ ഖൗഫി വൽ മുറാഖബതി വതവല്ലുലി ലിൽ അളമത്തിൽ മൗല ജല്ല വഉല, റബ്ബിന്റെ മുമ്പിൽ പേടിയോടെ, ഭയത്തോടെ, സക്കീനത്തോടെ, സമാധാനത്തോടെ അടങ്ങി ഒതുങ്ങി നിസ്കരിക്കലാണ് നിസ്കാരത്തിൽ ഖുശൂഉ് എന്ന് പറയുന്നത്. വഅദമുൽ ഇൽതിഫാത്തി വൽ ബുകാ വതളറു, വിനയവും എല്ലാം അടങ്ങലും ഒതുങ്ങലും അടങ്ങിയ കരച്ചിലടക്കമുള്ളത് ഖുശൂഇൽ പെടുന്നു എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖുശൂഉ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഖുശൂഉൽ അസ്ലി, യഥാർത്ഥ ഖുശൂഉ്. രണ്ടാമത്തേത് ഖുശൂഉൽ മുനാഫിഖ്, മുനാഫിഖിന്റെ ഖുശൂഉ്. കണ്ണടച്ചക്കങ്ങ് നിസ്കരിക്കുന്നത് കാണാം, അതൊരു പക്ഷേ യഥാർത്ഥ ഖുശൂ ആയിക്കൊള്ളണമെന്നില്ല. അഥവാ അസ്ലിയായ ഖുശൂഉ് മനസ്സിലും ശരീരത്തിലും അതുണ്ടാകും. പക്ഷേ മുനാഫിഖിന്റെ ഖുശൂഉ് മനസ്സിലുണ്ടാകൂല, ശരീരത്തിലെ ദേഹച്ച പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കതിങ്ങനെ കാണാൻ സാധിക്കും. അതാണ് മുനാഫിഖിന്റെ ഖുശൂഉ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിസ്കരിക്കുന്ന
ആളുകളെ കണ്ടപ്പോൾ പൂർവികരായ ആളുകൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബാഹ്യമായ ചേഷ്ടകളിലല്ല ഖുശൂ, അൽ ഖുശൂഹു ഹാഹുന, ഖുശൂഹ് ഹൃദയത്തിൽ മനസ്സിൽ. അടങ്ങിയതാ നിസ്കാരം. നമുക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ നേരെ വരിക, വെള്ളം എടുക്കാൻ നിസ്കരിക്കാൻ പോവാ. പക്ഷെ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ മദ്രസ പാഠപുസ്തകങ്ങളിൽ പഠിച്ചുപോയ നമസ്കാരത്തിന്റെ ഷുറൂത്തുകളും വാജിബാത്തുകളും ഫറായിലുകളും സുനനുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം നമ്മൾ, എന്നിട്ട് യഥാർത്ഥ നിസ്കാരത്തിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ ഒരു സംസാരം ഒരു ആത്മവിമർശനമാണ്. ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്, ഞാൻ ഇത്രയും കാലം നമസ്കരിച്ച എൻ്റെ ഒരു ഭക്തി നിസ്കാരത്തെങ്കിലും ഒരു ഖുശൂ എനിക്കുണ്ടായിരുന്നു എന്ന് ആത്മാർത്ഥമായി പറയാൻ എനിക്ക് പറ്റോ എന്ന് ഞാൻ നോക്കണം, നമ്മൾ ഓരോരുത്തരും നോക്കണം അല്ലേ. നമുക്ക് സാധാരണ നമ്മൾ പറയാം, എന്തെങ്കിലും മറന്നാൽ അത് ഓർക്കണമെങ്കിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്നാ. മറന്നത് ഓർക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക നിസ്കാരമൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നിസ്കാരത്തിന് തക്ബീർ കെട്ടിയാലാണ് എല്ലാം നമ്മൾ ഓർത്തെടുക്കാറുള്ളത്. അവിടെ റബ്ബിനെ ഓർക്കാൻ മാത്രം പലപ്പോഴും നമ്മളെ നിസ്കാരത്തിൽ നമ്മൾ മറന്നുപോവാ. അതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരത്തെ എങ്ങനെ കൺകുളിർമയുള്ള ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്ന നിസ്കാരമാക്കി മാറ്റാം. നമ്മളിപ്പോൾ വലിയ ചർച്ചകൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറുള്ള നിസ്കാരം, മുക്കാൽ മണിക്കൂറുള്ള നിസ്കാരം, രണ്ട് മണിക്കൂറുള്ള നിസ്കാരം, പല തർക്കങ്ങളാണ്. പക്ഷേ എത്ര മണിക്കൂർ നിസ്കരിച്ചാലും ആ നിസ്കാരത്തിൽ യഥാർത്ഥ ഖുശൂ കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? രണ്ട് റക്അത്താകട്ടെ, 20 റക്അത്താകട്ടെ, 13 റക്അത്താകട്ടെ, 11 റക്അത്താകട്ടെ, ആ നിസ്കാരം ആസ്വദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം തറാവീഹിന് ഇമാമ് നിൽക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, സാധാരണ എന്നും ഒരു 10 ആകുമ്പോഴേക്ക് തറാവീഹ് കഴിയാറുണ്ട് ജമാഅത്ത്. ഒരു ദിവസം ഒന്ന് ഓടി നീണ്ടുപോയി, 10:10 നിസ്കാരം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്ക് സലാം കൂട്ടിയപ്പോൾ ആളുകളിങ്ങനെ പറകുന്ന് പെറുപെറുക്കുകയാണ്, എന്താപ്പത് 10 ഏറിയല്ലോ അല്ലേ. ഒരു മിനിറ്റെങ്കിലും നിസ്കാരം കൂടിയാൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇമാമ് പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കണമെന്നാണ് പ്രവാചകന്റെ കൗരി നമ്മളെ പഠിപ്പിക്കുന്നത്. സുന്നത്ത് നിസ്കാരങ്ങൾ അത് പരമാവധി തെറിയിപ്പിക്കാം, പ്രത്യേകിച്ച് നമ്മൾ റമദാനിലെ നിസ്കാരങ്ങളൊക്കെ. പക്ഷേ അവിടെയും ഒരു ചടങ്ങായി മാറി നമ്മളെ നിസ്കാരം, ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങിയിരുന്നു, വിശ്രമിക്കായിരുന്നു എന്ന മനസ്സോടെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളെ സുന്നത്താകട്ടെ ഫർളാകട്ടെ അതിനെ സമീപിക്കുന്നത്. അങ്ങനത്തെ നിസ്കാരങ്ങൾ കൊണ്ട് പടച്ച റബ്ബിന് ആവശ്യമില്ല, അത്തരം നമസ്കാരങ്ങൾ റബ്ബിലേക്ക് എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ ഖുശൂ ഉള്ളതാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എന്റെ സംസാരത്തിന്റെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ സൊല്യൂഷൻ. ഈ ഒരു ചോദ്യം മഹാനായ ഇബ്നു തൈമിയ റഹ്മഹുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം നൽകിയ ചില മറുപടികളാണ് ഖുവ്വത്തുൽ മുഖ്തല വൽ ളഉഫു ശുആൽ. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് ഇതിനെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഖുശൂഇനെ തകർക്കുന്ന കാര്യങ്ങൾ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുകയാണ്. മഹാനായ ഇബ്നു തൈമിയ റഹ്മഹുള്ളയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയാണ്, അൽ ഇസ്തിഅദാദു ലിസ്സലാത്തി, ഒന്ന് നിസ്കരിക്കാൻ ഒരുങ്ങണമെന്ന. എങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ ഒരുങ്ങേണ്ടത്? അദ്ദേഹം പറയാണ്, വയഹ്തസിലു ദാലിക ബി ഉമൂരി മിൻഹാ തർദ്ദുദു മഅൽ മുഅദ്ദിൻ. എപ്പ തുടങ്ങണം ളുഹ്ർ നിസ്കാരം? എപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്? പള്ളിയില്ലെന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് മുതൽ നമ്മൾ ളുഹ്ർ നിസ്കാരം തുടങ്ങുകയാണ്. ആ ബാങ്കിന് ജവാബത്ത് കൊടുത്ത് ആ ബാങ്കിന് ശേഷമുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി അടക്കമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഇഹ്സാനിൽ വുളു, വുളു ഏറ്റവും നല്ല വുളു എടുക്കണം, ഏറ്റവും നല്ല വുളു. പലപ്പോഴും പലരും വുളു എടുത്ത് ഒരുപക്ഷെ കൈയൊക്കെ പൊക്കി നോക്കിയാൽ മുട്ടിന്റെ ഭാഗം നനഞ്ഞിട്ടുണ്ടാകൂല.
കാലിലേക്ക് ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ പൈപ്പിന്റെ ചോട്ടിലേക്ക് ഇങ്ങനെ കാല് നീട്ടി വെച്ചിട്ടേ ഉണ്ടാകുള്ളൂ. വുളുവിന്റെ അവയവങ്ങൾ പൂർണ്ണമായി നനഞ്ഞിട്ടുണ്ടാകൂല. ലാ സ്വലാത്ത ലിമൻ ലാ വുളു അലഹു, നിസ്കാരം പൂർത്തിയാകണമെങ്കിൽ വുളു പൂർത്തിയാകണം. വുളുവിന്റെ ഫർളുകളുണ്ട്, വുളുവിന്റെ ഷർത്തുകളുണ്ട്, വുളുവിന്റെ സുനനുകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സൂറത്തുൽ മാഇദയുടെ വചനത്തിൽ വുളുവിന്റെ ഫർളുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇത് അക്കുംതും ഇലസ്വലാത്തി ഫഅസിലു വുജൂഹക്കും വഅയ്ദിയക്കും എന്ന് തുടങ്ങുന്ന വചനത്തിൽ. അത്തരത്തിൽ ആ വുളുവിനെ കുറിച്ച് മനസ്സിലാക്കി യഥാർത്ഥ രൂപത്തിൽ പൂർണ്ണമായ ഒരു വുളു നമ്മൾ ചെയ്യണം. അതിനുശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ആ വുളു ചെയ്യുന്നതിന് മുമ്പ് പല്ല് തേക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അശുക്ക അൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തൊരു പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ അഞ്ചു നേരത്തെ വുളുവിന്റെ കൂടെയും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന. പ്രവാചകൻ കൽപ്പിച്ചാൽ പിന്നെ നിർബന്ധമാണല്ലോ, അതുകൊണ്ട് പ്രവാചകൻ കൽപ്പിച്ചില്ല. പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അഞ്ചു നേരവും വുളുവിന്റെ കൂടെ പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ വുളു നന്നാക്കുക, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക, ബാങ്ക് മുതൽ ജവാബത്ത് കൊടുക്കുന്നത് മുതൽ, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന മുതൽ, വുളു എടുക്കുന്നതിന് മുമ്പ് പല്ല് തേക്കുന്നത് മുതൽ. പിന്നെയോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരണം. എന്താ നമ്മളെ അവസ്ഥ? എല്ലാ ഭക്തനും ജുമാക്ക് മാത്രമൊന്നല്ല, എപ്പോഴൊക്കെ നമ്മൾ പള്ളിയിൽ പോകുന്നോ ഏറ്റവും നല്ല വസ്ത്രം, വൃത്തിയുള്ളത്, ഭംഗിയുള്ളത്, സുഗന്ധപൂരിതമായ വസ്ത്രം ആണുങ്ങള് ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും സുബീഹിക്കൊക്കെ എന്താ ആ രാത്രി കടന്നപ്പോ എണി ഇട്ടിരുന്ന വസ്ത്രം ധരിച്ച് അതുപോലെ പള്ളിയിൽ വരുന്ന ആളുകളുണ്ട് അല്ലേ. നമ്മളെ നാട്ടിൽ കല്ലിമുണ്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എന്തിനടുക്ക, അതൊരു രാത്രി വസ്ത്രമായി ഉപയോഗിക്ക, അതേ നമ്മളതിനെ കാണാറുള്ളൂ. പക്ഷെ അതുപോലും ഇട്ട്, അല്ലെങ്കിൽ പുള്ളിത്തുണിയും കള്ളിത്തുണിയും ബനിയനും ഒക്കെ ഇട്ടിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾ, അഥവാ രാത്രി ഉപയോഗിച്ച വസ്ത്രങ്ങൾ വൃത്തിയില്ലാത്തത്, അതൊക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും? എത്ര തവണ നമ്മൾ കണ്ണാടിയിൽ നോക്കും, മുടി ശരിയായോ, താടി ശരിയായോ, വസ്ത്രം ഓക്കെയാണോ, പാൻറ്റും ഷർട്ടും മാച്ചാണോ, മുണ്ടും ഷർട്ടും രണ്ടും മാച്ചായതാണോ അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. എന്താ പള്ളിയിലേക്ക് വരുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റാത്തത്? ആരുടെടുത്തേക്കാണ് നമ്മൾ വരുന്നത്? കല്യാണത്തിന് മണവാളനെയോ മണവാട്ടിയെയോ കാണാൻ പോകുന്നതിനപ്പുറത്തേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ നമ്മൾ ലോകാദിനാഥനായ റബ്ബിന്റെ മുമ്പിലേക്കാണ് വരുന്നത്, ആ റബ്ബിനോട് സംസാരിക്കാനാണ് വരുന്നത്, ആ റബ്ബിനോട് നമുക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കാമെന്നതിന് വേണ്ടിയാണ് വരുന്നത്. എന്തുകൊണ്ട് അത്തരത്തിൽ കല്യാണത്തിന് പോകുന്നത് പോലെയുള്ള ഒരുക്കം നിസ്കാരത്തിന് പോകുമ്പോൾ നമുക്ക് ഇല്ലാതെയാകുന്നു? ശ്രദ്ധിക്കണം നമ്മൾ. അതാണ് ഈ പ്രധാനമായി നമ്മൾ നമസ്കാരത്തിന്റെ ഒരുക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ട്, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് സുഫൂഫ്, സൊഫ് ശരിയാക്കണം. നമ്മൾ പള്ളിയിലെത്തിയാൽ സൊഫുകൾ ശരിയാക്കണം. ഈ അടുത്ത് ഈ റമദാനിൽ ഒരു സ്ഥലത്ത് ഞാൻ തറാവീഹിന് ശേഷം ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ഒരു അന്യസംസ്ഥാന സുഹൃത്താണ് അവിടുത്തെ ഇമാമ്. ഞാൻ നിസ്കാരം ശ്രദ്ധിച്ചപ്പോ, ഇമാമിന് തൊട്ടു പുറകിൽ നിസ്കരിച്ചപ്പോ, ഇമാമ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും, ജുലൂസുൽ ഇസ്തറാഹയിൽ എത്തുമ്പോഴത്തേന് അള്ളാഹു അക്ബർ കഴിയും, പറഞ്ഞു കഴിയും, അപ്പോഴേക്ക് ഇമാം മഅ്മൂമുകൾ മുഴുവൻ ഖിയാമിലെത്തിയിട്ടുണ്ട്. അതിന്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇമാമ് സമി അള്ളാഹു അലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റുക്കൂല, പക്ഷെ അപ്പോഴേക്ക് മഅ്മൂമികൾ ഖിയാമിലെത്തി. ഇമാമ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് പകുതി വെച്ച് അള്ളാഹു അക്ബർ പറയാ, അപ്പോഴേക്ക് മഅ്മൂമികൾ എടുത്തിട്ടുണ്ട്. ഇമാമ് സുജൂദിലെത്തുന്നതിന് മുമ്പ് മഅ്മൂമികൾ മുഴുവൻ സുജൂദില്, ഇമാമ് ഖിയാമിലെത്തുന്നതിന് മുമ്പ് മഅ്മൂമികൾ മുഴുവൻ ഖിയാമില്. എത്ര ഗൗരവമുള്ള വിഷയാ. നമസ്കാരത്തിൽ മൂന്നവസ്ഥയുണ്ടാവും. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ, ഒന്ന്, ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കാം, അഥവാ ഇമാമ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക, അതാണ് നിസ്കാരത്തിൽ വേണ്ടത്. പിന്നെ ഒന്നെന്താ, ഇമാമിനൊപ്പം നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അതെന്താണ്? അതെന്താണ്? ആമീൻ പറയൽ മാത്രമാണ്. പിന്നുള്ളത് എന്താ? ഇമാമിനെ മുൻകടക്കലും പിൻകടക്കലും രണ്ടും പാടില്ലാത്തതാ, ഗൗരവമുള്ള വിഷയമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം ഇമാമിനെ മുൻകടന്ന് നിസ്കരിച്ചാൽ അവന്റെ സൂറത്തുൽ ഹിമാർ കഴുതയുടെ രൂപമാക്കും വരെ എന്നാ പറഞ്ഞത്. അത്ര ഗൗരവമുള്ള വിഷയം. പക്ഷേ പലരും ശ്രദ്ധിക്കുന്നില്ല. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, ഇമാമിനെ പിന്തിക്കാനും പാടില്ല. ഇമാമ് റുക്ഊലേക്ക് പോയി, നമ്മൾ അപ്പോഴും ഖിയാമിലാണ്, പാടില്ലാത്തതാണ്. അപ്പോ ഞാനീ പറഞ്ഞു വന്നത് അത്തരം കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. ദിവസങ്ങളോളം അവരാ ഇമാമിനെ തുടർന്ന് തറാവീഹ് നിസ്കരിച്ചു. അന്ന് ഞാൻ അവിടെ എൻ്റെ സംസാരത്തിൽ ഉണർത്തിയപ്പോഴാണ് അവരൊക്കെ അത് ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതാണ്, ആരെങ്കിലും ഇമാമ് നിൽക്കും. അവിടെയും വളരെ ഗൗരവമുള്ള വിഷയമാണ് സ്വഫ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, സ്വഹാബികളുടെ ചരിത്രത്തിൽ കാണാം, സ്വഫുകൾക്കിടയിലേക്ക് വന്ന് വരി ചേർത്ത് നിർത്തിയിരുന്നു നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫിനെ. ഇന്നിപ്പോ എന്താ ഉള്ളത്? ഫഇന്ന തസ്വിയത സ്വഫൂഫി മിൻ തമാമി സ്വലാ. സ്വഫിന്റെ പൂർത്തീകരണം നിസ്കാരത്തിന്റെ പൂർത്തീകരണമാണ്. സ്വഫ് മുഴുവനായില്ലേ, നിസ്കാരം മുഴുവനാകൂല. കാലുകൾ തോളോട് തോള് ചേർന്ന് മടമ്പൊപ്പിച്ച് നിൽക്കണം. ഒന്നാമത്തെ റക്അത്തിൽ മാത്രമല്ല, രണ്ടാമത്തെ റക്അത്തിലേക്ക് ഖിയാമിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ശരിയാക്കേണ്ടത് സ്വഫ. ഇന്ന് സ്വഫുകൾക്കിടയിൽ നാലാൾ നിന്നാ പിന്നൊരു കസേര, പിന്നെ അഞ്ചാൾ നിന്നാ പിന്നൊരു കസേര. പലപ്പോഴും ആ കസേര ഇടുന്നതിന് പല കോലത്തിലാണ്. കുറച്ചാൾക്കാർ സ്വഫിന്റെ ബാക്കിലിടും, കുറച്ചാൾക്കാർ സ്വഫിന്റെ മുമ്പ് കിടും, കുറച്ചാൾക്കാർ സ്വഫിലിടും. ഏതാ ശരിയായ രൂപം? നമ്മൾ സ്വഫിന്റെ കൂടെയാണ് വെക്കേണ്ടത്. അവിടെയും അതിലേക്ക് പരമാവധി എപ്പോഴും കസേരട്ട് നിസ്കരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തിരിക്കട്ടെ, പരമാവധി സാധിക്കുമെങ്കിൽ. പ്രത്യേകിച്ച് ഒരുമിച്ചൊക്കെ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ശ്രമിക്കാൻ പറ്റും. അതല്ലാതെ സ്വഫുകൾക്കിടയിൽ കസേരകൾ വന്നിരിക്കുമ്പോൾ സ്വഫിന്റെ ക്രമം തെറ്റാണ്, അതിനിടയിൽ വിടവുണ്ടാവുകയാണ്, നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തെ ബാധിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? പിന്നെ എങ്ങനെ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഖുശു ഉണ്ടാകും? ഇനി ആരെങ്കിലും ഒരാള് ഇങ്ങനെ ക്ലാസ് കേട്ടോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചോ സ്വഫ് ശരിയാക്കാൻ നോക്കിയാലോ, ഓനെ പിടിച്ച് ചീത്ത പറയും. ഒന്ന് കാലി നീക്കി വെച്ചാ ഇപ്പൊ മണ്ടും പിടിച്ചു, എന്നിട്ട് സ്വഫ് നിന്ന് അവിടെ തല്ലേ കാരണം. ഈ സ്വഫിനെ കുറിച്ച് അറിയണോ കാലടുപ്പിച്ചു വെക്കും, അപ്പൊ മറ്റവൻ പിന്നെ നീട്ടി വെക്കും, അപ്പൊ അവൻ പിന്നെ നീട്ടി വെക്കും. ഈ ജാതി കളിയാണ് പലപ്പോഴും നിസ്കാരത്തിൽ സ്വഫില് നമ്മൾ കളിക്കാറുള്ളത്. ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അറിയുന്നവരാകണം മിഹ്റാബിൽ നിൽക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാമത്ത് നിൽക്കാനുള്ള ഒരുപാട് ക്വാളിറ്റികൾ. ആരാണ് ഇമാമ് നിൽക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ അറിയുന്ന, ജനങ്ങളെ കണ്ടാൽ തിരുത്തുന്ന, തിരുത്താൻ അറിവുള്ള ആളുകളായിരിക്കണം മിഹ്റാബിൽ ഇമാമ് നിൽക്കേണ്ടത്. പലപ്പോഴും അതുപോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോവാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നിസ്കാരത്തിൽ മറന്നുപോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ റമദാനിൽ തന്നെ സംഭവിച്ചതാ, ഒന്നും ഒരു ഉണ്ടായിട്ടില്ല. നാല് റക്കാത്തുള്ള ഇഷാ മൂന്ന് റക്കാത്ത് നിസ്കരിച്ച് സലാം പൊട്ടി, രണ്ട് മിനിറ്റ് നേരം ഒരു ഉണ്ടായിട്ടില്ല, ആരും ഒന്നും പറയണില്ല. അവസാനം നാലാമത്തെ സ്വപ്നം ഒരാൾ എണീറ്റ് പറഞ്ഞു മൂന്ന് റക്കാത്ത നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇമാം ഇങ്ങനെ ആകെ തിരിഞ്ഞ് ബേജാറാവുകയാണ്. ഓനറിയില്ല അതെന്താ കാട്ടേണ്ടതെന്ന്. ആ കൂട്ടത്തില് ആ നാട്ടില് അത്യാവശ്യം പാണ്ഡിത്യമുള്ള നല്ലൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം സാന്ദർഭികമായി ഇടപെട്ടു, ഇമാമിന് പറഞ്ഞുകൊടുത്തു. നിസ്കാരം മുഴുവനാക്കിയ ശേഷം, ആ തറാവിഹിന് ശേഷം അദ്ദേഹം എണീറ്റ് നിന്നിട്ട് ഇതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അങ്ങനെ മറവി സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ആധികാരികമായി പറഞ്ഞുകൊടുത്തു. ഇന്ന് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ നമ്മുടെ മഹല്ലുകളിൽ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇസ്തിഗ്ദാദുൽ സ്വലാ, നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഇനിയോ രണ്ടാമത്തത് അത്തുമഅനിയത്തു ഫിസ്സല, നിസ്കാരത്തിൽ നമുക്ക് തുമഅനിയത്തു വേണം. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതുമന്നു ഹത്താ യർജിഉ കുല്ലു അളവിൻ ഇലാ മൗളിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലുകൾ യഥാസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് വരെ പ്രവാചകൻ ഓരോ കർമ്മങ്ങളിലും സുജൂദിലും റുക്കൂയിലുമൊക്കെ അടങ്ങി ഒതുങ്ങിയിരുന്നു നാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാം കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കരുത് എന്ന്, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ കാക്ക കൊത്തുന്നത് പോലെ, ധാന്യമണികൾ കൊത്തിയെടുക്കുന്നത് പോലെ നിസ്കരിക്കരുത് എന്ന്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫർളില് ജമാഅത്തക്കാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ സുന്നത്തോ? പലരുടെയും തെറ്റിദ്ധാരണ സുന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വേഗം തീർക്കാനുള്ളത് എന്നാണ്.
നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അപ്പോ ആ രൂപത്തിൽ അടങ്ങലും ഒതുങ്ങലും നിസ്കാരത്തിൽ വേണം. എങ്ങനെയാണ്? ഒരാള് തൂക്കുമരത്തിന് വിധിച്ചൊരാള്, അയാള് സുബഹിയുടെ നേരത്തെ അയാളെ തൂക്കിലേറ്റാണ്. അയാളൊരു വിശ്വാസിയാണ്. അയാളോട് അവസാനമായി ആഗ്രഹം ചോദിച്ചപ്പോ എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്തായിരിക്കും അയാളെ നിസ്കാരം? ഇനിയില്ല, ഇനി എന്റെ നെറ്റിത്തടം ഒരിക്കലും ഈ മണ്ണില് തട്ടൂല, ഇനി ഒരിക്കലും എന്റെ റബ്ബിന്റെ മുമ്പിൽ റുഖു ചെയ്യാൻ എനിക്ക് പറ്റൂല, ഇനി ഒരിക്കലും എന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് പറ്റൂല, ഇതെന്റെ അവസാനത്തതാണ് എന്ന പ്രതീക്ഷയിൽ നമ്മള് നമസ്കാരത്തെ കാണുമ്പോ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മഹാനായ ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞ മൂന്നാമത്തെ കാര്യം. ഇദഖുംത ഫി സലാതിക ഫസല്ലി സലാത മുവദ്ദിഇൻ. നീ അവസാനത്തെ നിസ്കാരം പോലെ നിസ്കരിക്കുക. പ്രിയമുള്ളവർ ആലോചിച്ചു നോക്കുക, നമ്മളിപ്പോ മിനിറ്റുകൾക്ക് മുമ്പ് നിസ്കരിച്ച ളുഹ്ർ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ ളുഹ്ർ ആയിരുന്നെങ്കിലോ, ആകുമായിരുന്നെങ്കിലോ എന്തായിരിക്കും? അതിലിനി 15 മിനിറ്റ് ഇമാമ നിസ്കരിച്ചാലും നമുക്ക് മതിയാവുമോ? അരമണിക്കൂർ നിസ്കാരം ദീർഘിച്ചാലും നമുക്ക് മടുപ്പുണ്ടാവോ? ഉണ്ടാവൂല. കാരണം എന്താ? ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. നമ്മുടെ ഓരോ ആരാധനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കമുവദ്ദിഇൻ, മടങ്ങാനുള്ള ഒരാളെ പോലെ അവസാനത്തതാണെന്ന ചിന്തയിൽ നോമ്പ്, 24-ാമത്തെ നോമ്പിലാണ്. ഇനിയില്ല, അടുത്ത റമദാനിലേക്ക് ഞാനില്ല അല്ലെ. നോമ്പ് ആദ്യത്തെ കുറച്ച് ദിവസേ നമുക്കൊരു ചിട്ടുണ്ടാകുള്ളൂ, പിന്നെന്തായി? യാന്ത്രികമായി അല്ലേ. ചിലപ്പോ ഇന്ന് നോമ്പ് വെച്ച് 3 മണിക്ക് 3.5 മണിക്ക് ഒരാളെ കാണുമ്പോ, അല്ല ഇന്ന് ഇപ്പൊ എത്രാമത്തെ നോമ്പാന്ന് ചോദിച്ചാൽ തല ചൊറിയും, പടച്ചോനെ ഇന്ന് ഇപ്പൊ എത്രാമത്തതാ അറിയില്ല. എന്തേ? യാന്ത്രികമായി പോയി നമ്മളെ അവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാം യാന്ത്രികമാകുന്നതിനപ്പുറത്തേക്ക് ഒരു സൂക്ഷ്മത, ഒരു തുമനീയത്തോടു കൂടി മരണത്തെ ഓർത്തുകൊണ്ട് അവന്റെ നിസ്കാരം ശരിയാക്കാൻ അത് മതിയാകും. അതെ, നേരത്തെ തൂക്കുകയറി വിധിച്ചൊരു മനുഷ്യന്റെ ഉദാഹരണം പറഞ്ഞത്, നമ്മൾ അടുത്ത അസർ നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ അസറാണ്, ഇനി ഒരു അസർ എനിക്കില്ല എന്ന ഒരു മനസ്സോടുകൂടി നമ്മൾ ഓരോ നിസ്കാരത്തെയും നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഖുശു നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ട്രെയിന് കാത്തു നിൽക്കുന്ന ആളെ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. എന്താണ്? 3:10 ട്രെയിൻ വരും, എപ്പോഴാ തക്ബീർ കിട്ടുന്നത്? 3:05. അപ്പൊ അവിടെ എന്താ കടമ നിർവഹിക്കുന്ന നിസ്കാരമാണ്, അവ നിസ്കരിച്ചു അൽഹംദുലില്ല. പക്ഷെ ആ നിസ്കാരത്തിൽ ആശ്വാസം കണ്ടെത്തിയോ? ആ നിസ്കാരത്തിൽ ഖുശു ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. 4-ാമത്തെ കാര്യം, തദബ്ബുറുൽ ആയത്തിൽ മഖ്റുആ വ ബഖിയത്തുൽ അദ്കാരി സ്വലാ വ തഫാഉലു മഅഹാ. നമ്മൾ എന്ത് ചെയ്യണം? ആയത്തുകളൊക്കെ അതിന്റെ അർത്ഥസഹിതം പാരായണം ചെയ്യാൻ ശ്രമിക്കണം. നിസ്കാരത്തിലെ പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണമൊക്കെ സാധിക്കുമെങ്കിൽ അർത്ഥസഹിതം. മഹാനായ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീർ തബരിയിൽ പറയാണ്, ഞാൻ ചില ആളുകളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അജബാണ്. എന്താണ്? മിമ്മൻ ഖറഅൽ ഖുർആന വലം യഅലം തഅ്വീലഹു. ഖുർആനിന്റെ ആശയവും അതിന്റെ സംഗ്രഹവും ഒന്നും മനസ്സിലാക്കാതെ ഖുർആൻ ഓതുന്ന ആളുകളുടെ കാര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം പറയാണ്, കൈഫ യതലദ്ദു, എങ്ങനെയാണ് അവനത് ആസ്വദിക്കാൻ പറ്റുന്നത്? എപ്പോഴാണ് നമുക്ക് ഖുർആൻ ആസ്വദിക്കാൻ പറ്റുക? എപ്പോഴാണ് നല്ലൊരു ഖുർആൻ പാരായണം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക? നമുക്കതിൻ്റെ അർത്ഥം അറിയുമ്പോഴാ. നമ്മൾ അർത്ഥം പഠിച്ചോ? അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചോ? നമ്മൾ ആലോചിക്കണം. അപ്പോ പരമാവധി നമ്മുടെ നിസ്കാരത്തിൽ ഖുശു കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആയത്ത് ഖുർആൻ പാരായണങ്ങളും പ്രാർത്ഥന, സുബ്ഹാന റബ്ബിയൽ അല സുബ്ഹാന റബ്ബിയൽ അലീം, اللهم اغفر لي ما قدمت وما اخرت وما اسرفت وما اعلنت. പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കറിയണം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ السماواتി വൽ, എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുകയാണ്. اللهم باعد بيني وبين خطايا كما باعدت بين المشرق والمغرب. മഷ്രിഖിനെയും മഗ്രിബിനെയും അകറ്റിയതുപോലെ പടച്ചോനെ, എൻ്റെ കുറ്റങ്ങൾ എന്നിൽ നിന്ന് അകറ്റണേ.
ഇതൊരു സംസാരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മൾ ഓതുന്ന ആയത്തുകൾ, അതിൻ്റെ അർത്ഥശകലങ്ങൾ മനസ്സിലാക്കി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ ഖുശു ഉണ്ടാകും. അതല്ലെങ്കിലോ അതൊരു കേവലം അദരവ്യായമായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നിസ്കാരം ആസ്വദിക്കാൻ പറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? അഞ്ചാമത്തെ കാര്യം, അയ്യൊക്കത്തി ആ കിറാത്തഹു ആയത്തൻ ആയത്തൻ, നിർത്തി നിർത്തി ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഒറ്റ ശ്വാസത്തിൽ ആ ഫാത്തിഹ. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, കമാ ദുക്കറത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഖിറാഅത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, നിർത്തി നിർത്തി പാരായണം ചെയ്തിരുന്നു. ഒറ്റ ശ്വാസത്തിൽ ഊതി വിടലല്ല നിസ്കാരത്തിൽ. ഖിറാഅത്തിനും അത് ഒറ്റക്ക് നിസ്കരിക്കാണെങ്കിലും ഇമാമിന്റെ കൂടെ നിസ്കരിക്കാണെങ്കിലും ആ ഒരു നിർത്തി നിർത്തിയുള്ള പാരായണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആറാമത്തെ കാര്യം, തർത്തീലുൽ ഖിറാഅത്തു വ തഹ്സീനുസ് സൗത്ത്, ഒരു ക്രമത്തിൽ നല്ല ഹൃദയ ഭേദമായി ഒരു ആസ്വദിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് പാട്ട് പാടുന്ന രൂപത്തിലാകണം എന്നല്ല, തജ്വീദിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിയുള്ള കൃത്യമായ ഖുർആൻ പാരായണം. സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദമാധുര്യം കൊണ്ട് ഖുർആൻ ഓതണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ഒറ്റയ്ക്ക് സ്കരിക്കുകയാണെങ്കിലും നമ്മൾ മനസ്സിൽ ഓതുമ്പോൾ കുറച്ചൊരു ശബ്ദം കൂട്ടിയിട്ട് ആശ്വാസത്തിൽ ഓതുക, നിർത്തി നിർത്തി ഓതുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അഹ്സനിന്നാസി സൗതൻ ബിൽ ഖുർആൻ, ജനങ്ങൾ ഏറ്റവും നല്ല ശബ്ദത്തിന്റെ ഉടമയാരാണ്, നല്ല ഈണത്തിൽ ഖുർആൻ ഓതുന്ന ആളുകളാ. പിന്നെയോ ഇദാ സമിഅതുഹു അൻ തഖശ അല്ലാഹ്, ആ ഖിറാഅത്ത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഓന് യഥാർത്ഥത്തിലുള്ള ഭക്തി ഉണ്ട് എന്ന്. നമുക്ക് ഇന്ന് ആകെ എന്താ വേണ്ടത്? നല്ല ഖിറാഅത്താട്ടോ. തജ്വീദുണ്ടോ? ഇല്ല. തജ്വീദുണ്ടോ? ഇല്ല. ആകെന്താ? അതിന്റെ ശ്രവണ മാധുര്യത്തിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങിപ്പോവാ, അതുകൊണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഓതുകയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും മറ്റൊരു നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും ആ ഖിറാഅത്തിലൂടെ അതിന്റെ ആശയം നമുക്കിങ്ങനെ മനസ്സിലാക്കണം. സബ്ബിഹിസ്മ റബ്ബികല്ല അല അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അല്ലേ? ഇന്ന ജഹന്നമ കാനതു മിർസാദ ലിത്തായിന മആബ ലാബിസീന ഫീഹാ അഹ്ബാബ, സ്വർഗം നരകം ഇന്നലിൽ മുത്തഖീന മഫാസ വഹദായിക വഅനാബ, സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി റുജിഊൻ, മരണത്തിന്റെ മലക്ക് വരുമ്പോ പടച്ചോനെ നീട്ടിക്കൊണ്ടോ എന്ന് പറയുന്ന രംഗം. ഇങ്ങനെ വ്യത്യസ്തമായ ഖുർആനിന്റെ ആ ഭാഗങ്ങൾ ആസ്വദിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് ആസ്വദിക്കാനും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴായാലും അതിങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമസ്കാരത്തിൽ ഖുശു ഉണ്ടാവുക. ഏഴാമത്തെ കാര്യം, അന്നയാലമ അന്നല്ലാഹ യുജീബുഹു ഫിസ്സലാ, പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളെ നിസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മളോട് സംസാരിക്കുകയാണ്. ഖുദ്സിയായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു അസ്സ വജല്ല ഖുസ്സിമത്തു സ്വലാത്തു ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, എന്റെ നിസ്കാരത്തെ ഞാനും എന്റെ അടിമക്കുമിടയിൽ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. വലി അബ്ദി മാ സഅല, എന്റെ അടിമ ചോദിക്കുന്നതൊക്കെ ഓന് കിട്ടും. എന്നിട്ടോ ഫഇദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മൾ തക്ബീർ കെട്ടി നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുമ്പോ അല്ലാഹ് പറയും ആകാശ ലോകത്ത് നിന്ന് ഹമിദനി അബ്ദി, ഹമിദനി അബ്ദി, ദാ എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. ഇനിയോ അർറഹ്മാനിർ റഹീം, എന്നെ സ്തുതിച്ചിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ആകാശ ലോകത്തിന് നമ്മുടെ നിസ്കാരത്തിന് നമ്മുടെ ഫാത്തിഹയ്ക്ക് മറുപടി നൽകുമാര്? സർവാധിനാഥനായ റബ്ബ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ അല്ലാഹ് പറയും ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅല, ഇതെനിക്കും
എൻ്റെ അടിമക്കുമിടയിലുള്ള കരാറാണ്. എൻ്റെ അടിമ എന്താ ചോദിക്കണ്, ഞാനത് അവന് കൊടുക്കും. വീണ്ടും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഈ 17 തവണ നിർബന്ധമായി നെഞ്ചത്തെ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണമെന്നുള്ള പ്രാർത്ഥന. അല്ലാഹ് പറയാണ് ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅല, ഇതെന്റെ അടിമക്കുള്ളതാ. നമ്മൾ വെറുതെ ഇദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നതിന് പുറത്തേക്ക് ഇതിന് എന്റെ മറുപടി റബ്ബ് നൽകുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയാ അല്ലേ. നമ്മളൊരു മറുപടി ഇല്ലാത്ത ഒരാളായിട്ട് സംസാരിക്കല്ല, നമ്മുടെ ഓരോ സംസാരങ്ങൾക്കും റബ്ബ് നമ്മുടെ നമസ്കാരത്തിൽ തന്നെ നമ്മളോട് തിരിച്ചു പറയാ, മലക്കുകളോട് നമ്മളെ കുറിച്ച് പറയാ, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്റെ അടിമ എന്നെ സ്മരിച്ചിരിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എന്റെ അടിമക്ക് അവൻ ചോദിച്ചതൊക്കെ ഞാൻ കൊടുക്കും, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ് എന്നൊക്കെ റബ്ബ് നിസ്കാരത്തിൽ തന്നെ നമ്മളോട് സംസാരിക്കുമെന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ നമസ്കാരത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ. എട്ടാമത്തെ കാര്യം ഇത് അസല്ല അഹദുക്കും ഫല്യുസല്ലി അസുത്ര, നിസ്കരിക്കുമ്പോൾ നമ്മൾ മുന്നിലും മറവാണെന്നാണ്. നിസ്കരിക്കുമ്പോൾ മുന്നിലും മറവാണ്, മറയില്ലാതെ നിസ്കരിക്കാൻ പാടില്ല അല്ലെ. മറക്കപ്പുറം തെട്ടി പോകാതിരിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ മുന്നിലൊരു മറ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ തെട്ടി പോകൂല, മാത്രമല്ല നമ്മുടെ ചിന്തയെയും കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിലൊരു മറ വെച്ചാൽ ആ മറക്കും പ്രവാചകൻ സുജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്നതിനും ഇടയിൽ ഒരു ആട്ടിൻകുട്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒമ്പതാമത്തെ കാര്യം വളഉൽ യുംന അലൽ യുസ്ര, നമ്മൾ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആളുകളാണ്. ഇടത് കൈയിൻ്റെ മേലെ വലത് കൈ വെച്ച് എവിടെ വെക്കണം, അല അസ്വദരി നെഞ്ചത്ത് വെക്കണം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ടുള്ള നിസ്കാരം അത് വിനയത്തിന്റെ അങ്ങേ അറ്റമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പത്താമതായി അന്നദർ ഇലാ മൗദി അസ്സുജൂദ്, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി നിസ്കരിക്കുക. നിസ്കാരത്തിൽ മുഴുവൻ ഒറ്റ സമയമല്ലാത്ത ബാക്കി സമയം മുഴുവൻ നമ്മൾ നോക്കേണ്ടത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയോ നമ്മളെ നിസ്കാരത്തിന്റെ ശ്രദ്ധ പോകും. തശഹുദിൽ മാത്രം വിരൽ ചൂണ്ടിയാൽ സബാബത്തിലേക്ക് നമ്മൾ നോക്കി നിൽക്കണം സലാം പൊട്ടുന്നത് വരെ. ബാക്കി നമസ്കാരത്തിലെ മുഴുവൻ സമയവും നമ്മൾ സുജൂദിലേക്കാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യം. പന്ത്രണ്ടാമത്തെ കാര്യം തൻവീഉ ഫി സൂറ വൽ ആയാത്തി വൽ അദ്കാർ വൽ അദിയത്തു ഫി സലാ, നമ്മൾ സുന്നത്ത് സ്കരിക്കുമ്പോഴും ഫർള് സ്കരിക്കുമ്പോഴും വജ്ജഹത്തു, സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും അല്ലാഹുമ്മ ബാഇദു ബൈനി, ഇതൊന്ന് മാറ്റി ചൊല്ലിക്കൂടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നിസ്കാരങ്ങളിൽ പ്രാരംഭ പ്രാർത്ഥനയായി ഏറ്റവും കൂടുതൽ ചൊല്ലിയത് അല്ലാഹുമ്മ ബാഇദു ബൈനിയാണ്. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളിൽ കൂടുതലും ചൊല്ലിയത് വജ്ജഹത്തുവാണ്. ഈ വജ്ജഹത്തുവും അല്ലാഹുമ്മ ബാഇദു ബൈനി അല്ലാത്ത ഒരുപാട് പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ അത് ചൊല്ലണം. അപ്പൊ നമുക്ക് സ്വാഭാവികമായും ഒരു ഖുശു ഉണ്ടാകും. കാരണം എന്താ, നമ്മളിപ്പോ ഒരു പുതുതായി ഒരു സൂറത്ത് പഠിച്ചു, ഒരു നാലായത്ത്, നമ്മൾ ഇതുവരെ പഠിക്കാത്ത നാലായത്ത് പഠിച്ചു, നമ്മൾ അടുത്ത നിസ്കാരത്തിന് നമ്മൾ ഒറ്റ കൂടുകയാണ്. സ്വാഭാവികമായിട്ട് എന്താ, നമ്മളൊന്ന് ശ്രദ്ധിക്കും തെറ്റാതെ ഓതാൻ. ഇതേപോലെ നമ്മുടെ പ്രാർത്ഥനകള്, നമസ്കാരത്തിലെ പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന, സുജൂദിലേതാ എന്നും സുബ്ഹാന റബ്ബിയല്ല, സുബ്ഹാനക അല്ലാഹുമ റബ്ബനാ ബിഹംദിക അല്ലാഹുമ ഫുള്ളി അല്ലാഹുമ ഫുള്ളി ദംബി, ഒരുപാട് പെട്ടെന്ന് നാവിലേക്ക് വരുന്നില്ല. സാധാരണ നിസ്കാരത്തിലെ കാര്യം അങ്ങനെ, നിസ്കരിക്കുമ്പോൾ അതിന് കിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്കൊരു നിസ്കാരത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങി നമുക്കത് കിട്ടും. അപ്പൊ പ്രാർത്ഥനകൾ മാറ്റി മാറ്റിച്ചില്ല. നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ സുദീർഘമായി സുജൂദൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥനകൾ ഈ വെറും സുബ്ഹാന റബ്ബിലാല മാത്രം ഒഴിവാക്കിയിട്ട് പുതിയ ഒരു പ്രാർത്ഥന പഠിക്കുക, എന്നിട്ട് അത് ചൊല്ലാൻ ശ്രമിക്കുക. അത് നമ്മളെ മറ്റു നിസ്കാരങ്ങളിലൊക്കെ സുബ്ഹാൻ മലിക്കുൽ ഖുദ്ദൂസ്, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും നമ്മളത് ശ്രദ്ധിക്കുക. എന്നും മരിവിലതവുത വല്ലയിലും ഇറാജായും അസറുല ഇഖ്ലാസും ഫലക്കും, ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഖുർആൻ പാരായണം മുഴുവനാകുന്നില്ല.
114 സൂറത്തുകളുണ്ട്. അവസാനത്തെ ഒരു ജുസ്ഇലെ ഏതാനെങ്കിലും സൂറത്തെങ്കിലും നമ്മൾ പുതുതായിട്ട് പഠിക്കുക. ഇടക്ക് നമ്മൾ നിസ്കരിക്കുമ്പോഴായാലും വൽഫജറിയും ലംയക്കുനിയും സൂറത്ത് അബസയും നബവും നാസിയാത്തും മുദ്ദസിറും ഈ ഇൻസാനൊക്കെ വരട്ടെ നമ്മളെ ഓത്തിലെ. അപ്പൊ സ്വാഭാവികമായി നമുക്ക് ഖുശു ഉണ്ടാകും. ഇതില്ലാതെ യാന്ത്രികമായി അൽഹംദുലില്ലാഹ് ഫാത്തിഹ ഓത, ഇഖ്ലാസ് ഓത, റുക്കുവിലേക്ക് പോവുക, ഫാത്തിഹ ഓത, നാസ് ഓത, റുക്കുവിലേക്ക് പോവുക, യാന്ത്രികതയായി മാറുന്ന നമ്മളെ നമസ്കാരം. ആലോചിച്ച് നോക്ക്, ആരെയും വിമർശിക്കാൻ നമ്മൾ നമ്മളോട് ചോദിക്കുകയാണ് എന്റെ നിസ്കാരം അങ്ങനെയല്ലേ എന്ന്. എനിക്ക് വല്ലയിലി അറിയോ, എനിക്ക് ലമ്യക്കുനി അറിയോ, എനിക്ക് നബ അറിയോ, എനിക്ക് ഖിയാം അറിയോ, എനിക്ക് ഇൻസാൻ അറിയോ, എനിക്ക് റഹ്മാൻ അറിയോ, യാസീൻ അറിയോ, തബാറക്ക് അറിയോ? നമുക്കറിയുന്ന സൂറത്തുകൾ കുറച്ച് മതി, തോന വേണ്ട. ഒരു നാലോ അഞ്ചോ ആയത്ത് ഏറെ പഠിക്കുക, ഇടക്കിടക്ക് കുറച്ചെടുത്തിട്ട്, എന്നിട്ട് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിൽ നമ്മളത് പഠിക്കാം, പാരായണം ചെയ്യാം. മുമ്പൊക്കെ എന്താ വെച്ചാല് നമ്മളെ മഹല്ലില് ഇമാം ഇല്ലാതായാലും എപ്പോഴും നിൽക്കാൻ റെഡി ആയിട്ട് നാലഞ്ച് ആൾക്കാരുണ്ടാകും. അതെന്താ, ഒന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്ന മലയാളി ഇമാമുമാരായിരുന്നു. അപ്പൊ ആ ഒരാഴ്ചയിൽ രണ്ടു ദിവസം നാട്ടിക്ക് പോകും. അപ്പൊ ആരെങ്കിലും ഈ അഞ്ചു വക്തിന് ഇമാമൊക്കെ നിസ്കാരം നിർത്തി, ഇമാമ നാട്ടിൽ പോയാലും നിസ്കാരം നിർത്തിയേക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും, പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന നാലഞ്ച് ആളുകൾ കുറച്ച് സൂറത്തൊക്കെ മനപ്പാടാക്കി വെച്ചിട്ടുണ്ടാകും. ഗ്യാപ്പ് കിട്ടിയാൽ അവരാരെങ്കിലും കയറി ഭംഗിയായി നിസ്കരിച്ചിരുന്നു. ഇന്നിപ്പോ എന്തേ പറ്റി, അതിനുള്ള അവസരവുമില്ല. കാരണം നേരത്തെ പറഞ്ഞമാരി അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ പള്ളിയിൽ മുഴുവൻ ഇമാമ്, അവരൊരു മാസത്തെ ലീവിന് പോകുമ്പോൾ ഒരു മാസത്തേക്ക് പകരം ആളെ വെച്ചു പോവാണ്. നമുക്ക് ആർക്കെങ്കിലും മിഹ്റാബ് കയറി ഇമാമുക്കുള്ള അവസരം കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എങ്ങനെയായി മാറി. നമുക്കൊന്ന് പഠിക്കാൻ പോലുമുള്ള അവസരമില്ല. ഇമാമ് നാട്ടിൽ പോകുമ്പോഴെങ്കിലും നിസ്കരിക്കാം, ഇമാമ് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൂറത്ത് പഠിച്ചിരുന്നു. ഇന്നോ ഇന്ന് പഠിച്ചോന് പോലും നിൽക്കാനുള്ള അവസരമില്ല. അപ്പൊ ഈ രൂപത്തിലേക്ക് നമ്മൾ എല്ലാം ഒരു യാന്ത്രികതയിലേക്ക് മാറുമ്പോഴുള്ള പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനക്കല്ലാഹു, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വജ്ജഹത്തുന് പകരം അല്ലാഹുമ്മ ബാഇദു ബൈനിക്ക് പകരം സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്ക തബാറക സ്മുക്ക വതആല ജദ്ദുക്ക വലാ ഇലാഹ ഗൈറുക്ക എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അപ്പൊ ഞാനിങ്ങനെ ഇടക്ക് ഒരു സതേമാരി ജുമാക്ക് പോയി ഇമാം വന്നപ്പോ ഒരാൾ എന്നോട് സലാം കുട്ടിക്ക് ചോദിച്ചു, അല്ല മൗലവി നിങ്ങളെന്താ പ്രാരംഭ പ്രാർത്ഥന ഒന്നും ചൊല്ലണില്ലേ? കാരണം മൂപ്പര കാഴ്ചപ്പാടില് ഒന്നെങ്കിൽ വജ്ജഹത്ത് ഓതുന്ന സമയം വേണം, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദു ബൈനി തരുന്ന സമയമാണ്. ഇത് രണ്ടും അല്ലാത്ത പ്രാർത്ഥന ഉണ്ട്, നമ്മളറിയില്ല, തെറ്റിദ്ധാരണ വരികയാണ്. നിങ്ങൾ പ്രാരംഭ പ്രാർത്ഥന ഇല്ലാതാണ് നിസ്കരിക്കണമെന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്. അപ്പൊ നമ്മൾ പഠിക്കണില്ല പുതുതായിട്ടൊന്നും, അതിന്ന് മാറണം. അപ്പോ പുതിയ പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്ന പ്രാർത്ഥനകൾ, മസീഹി ദജ്ജാൽ എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ എന്ന് തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കുന്ന നിസ്കാരത്തിൽ അത് നമുക്ക് നമസ്കാരത്തിൽ ഖുശു നമുക്ക് തിരികെ കിട്ടാൻ കാരണമാകുമെന്നാണ്. ഇനി ആ ഒരു ഭാഗം, ആ ഒരു 13 കാര്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതേപോലെ നമ്മൾ നമസ്കാരത്തിൽ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി, ഖുശു നഷ്ടപ്പെടാൻ ഹേതുവാകുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോഴേ ഈ വിഷയം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് അങ്ങനെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഫി സൗബി ബിൻ നുഖൂഷ് ഔ കിതാബാത്, ചിത്രങ്ങൾ ചിത്രപ്പണികളും എഴുത്തൊന്നുള്ള ഡ്രസ് ഇട്ട് നിസ്കരിക്കാൻ വരാതിരിക്കുക. അത് നമ്മളെ നിസ്കാരം ബാത്തിലാക്കൂലെങ്കിലും ബാക്കിയുള്ള നിസ്കാരം ബാത്തിലാക്കും. ഈ റമദാനിൽ ഞാനൊരു സ്ഥലത്ത് തറാവിസ്കരിക്കാൻ പോയപ്പോൾ അവിടെ ചെറുപ്പായക്കാരനായ ഒരു പയ്യൻ നല്ലൊരു ടീമിന്റെ ജേഴ്സിയൊക്കെ ഇട്ട് വന്നേക്കണു. അവന്റെ ജേഴ്സിന്റെ പേരിൽ എഴുതിയിട്ടുണ്ട് ജീസസ് എന്നാണ്. ആരാ ജീസസ്? എനിക്കറിയില്ല. പക്ഷെ എനിക്കറിഞ്ഞ ജീസസ് ആരാ? ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ഇതേപോലെ മെസ്സിന്റെയും റൊണാൾഡിന്റെ ഒക്കെ പേരുള്ള ജേഴ്സി, പിന്നെ ഐ ആം മാഡ് ടീഷർട്ടിന്റെ പേരിൽ ബാക്കിലാണ് എനിക്ക് ബിരാന്താന്ന് എഴുതിച്ചെന്ന്, കിസ് മീ എന്നെ കിസ് ചെയ്യൂ, ഇതൊക്കെ എഴുതി വെച്ച ടീഷർട്ടുകൾ ഇട്ടിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുദു സീനത്തക്കും ഇന്ദകുല്ലി മസ്ജിദിൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ടീഷർട്ട് ഇട്ട് പള്ളിയിലേക്ക് വരണ്ടാന്നാണ്? അല്ല, ടീഷർട്ട് പള്ളിയിലേക്ക് ഇടാം, വൃത്തിയുള്ളതാണ് ഭംഗിയുള്ളതാണെങ്കിൽ നമുക്ക് ഇടാം. പക്ഷേ എഴുത്തുകുത്തുകൾ ചിത്രപ്പണികൾ ഇല്ലാത്തതായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ വസ്വാസ് ഉണ്ടാക്കി. ആയിഷ ബീവിന്റെ വീട്ടിൽ ചെറിയ ചിത്രപ്പണിയുള്ള ഒരു മുസല്ല ഉണ്ടായിരുന്നു. പ്രവാചകൻ ആയിഷ പറഞ്ഞു, ആയിഷ അത് മുമ്പിൽ നിസ്കരിച്ചിട്ട് എന്റെ നിസ്കാരം തശ്വീഷാവുകയാണ്, മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രപ്പണികൾ ഉള്ളത് നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് നമ്മൾ കാർപ്പറ്റുകളൊക്കെ, നല്ല ചിത്രപ്പണിയുള്ള കാർപ്പറ്റൊക്കെ കിട്ടും, എന്താ നമ്മൾ വിരിക്കാത്തത്? നിസ്കാരത്തിന്റെ ശ്രദ്ധ പോകും. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, അല്ലാ യുസല്ലി ബി ഹളറത്തി ത്വഅം,
ഭക്ഷണം ഹാജറായിരിക്കുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, ഇദ അലറൽ ഹശാ അശാഇ ഹാജറായി വഖീമത്തി സ്സലാ ലിൽ ഇശാ. അശാഇ എന്നുള്ളത് രാത്രി ഭക്ഷണത്തിന് അറബിയിൽ പറയുന്ന പേരാണ്, ഇശാഇ എന്നുള്ളത് ഇശാ നിസ്കാരത്തിനുമാണ്, ചെറിയ മാറ്റേ ഉള്ളൂ. അപ്പോ അശാ ആളറായപ്പോ ഇഷാന് ഇഖാമത്ത് വിളിച്ചാൽ നീ അശാ പൂർത്തിയാക്കിയിട്ട് ഇഷ നിസ്കരിക്കണം എന്നാ പ്രവാചകന്റെ ഹദീസ. ഇഷാ നിസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചപ്പോ നിനക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ടെങ്കിൽ, വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭക്ഷണം കഴിച്ചിട്ട് നീ ഇഷാ നിസ്കരിച്ചാൽ മതി എന്നാ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം എന്റെ അവസ്ഥ എന്തേ കാരെന്ന്, നല്ല മന്തിയോ അൽഫാമൊക്കെ താഴെ വിളമ്പി വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ സ്വാഭാവികമായിട്ടും അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കല്ല. അപ്പോ ഭക്ഷണം ഹാജരായിരിക്കുമ്പോ നിസ്കരിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തേത്, അല്ലാ യുസല്ലി വഹുവ ഹാഖിലുൻ ഔ ഹാഖിബുൻ. നിസ്കരിച്ചൊക്കെ ഇഖാമത്ത് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ്, അരമണിക്കൂറായി പള്ളിയിൽ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂറായി പള്ളിയിൽ വന്ന് ഇത്തിക്കാഫി ഇരിക്കാണ്, അല്ലെങ്കിൽ നേരത്തെ വന്നത് അതോ നിസ്കരിക്കാൻ വേണ്ടി, ഇഖാമത്ത് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് മുത്തറയിക്കാൻ മുട്ടുന്നത്. സമയമില്ല, ഒരു 8 മിനിറ്റ് ജമാഅത്തിന്റെ കഴിഞ്ഞിട്ട് മുത്തറയിച്ചാ പോരെ, പറ്റൂല. മൂത്രശങ്കയുണ്ടോ, പോയി മൂത്രയിച്ചിട്ട് ഉതിർത്ത് നിസ്കരിക്കണം. ഇനി മലം ആണോ, കക്കൂസി പോകാനാണോ, അത് കഴിഞ്ഞിട്ട് വന്ന് നിസ്കരിക്കാം. ഈ രണ്ട് ആവശ്യങ്ങളും ബാക്കി വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അള്ളാഹു റസൂലിന്റെ ഹദീസാണ്. അടുത്തത്, വഹുവ ആലിബുൻ അലൈഹി നുഹാസ്. ഒന്ന്, ഉറക്കം തൂങ്ങി നിസ്കരിക്കാൻ പാടില്ല. ഔ ഫത്വ കിട്ടി, ഉറക്കം തൂങ്ങിക്കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇനി സുബീക്ക് എന്ത് ചെയ്യണ്ട, നിസ്കരിക്കണ്ട എന്നാരും വിചാരിക്കണ്ട, സുബീ ജമാഅത്തിന്റെ കാര്യത്തിലല്ലാതെ. ഉറക്കം തൂങ്ങിയ അവസ്ഥയിൽ അവൻ നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ സുബീക്ക് എന്ത് ചെയ്യണം, ഉറക്കം തൂങ്ങുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. അതിനെന്ത് ചെയ്യണം, പ്രവാചക മാതൃക നമ്മൾ പിൻപറ്റണം. എന്താ ചെയ്യുക, നേരത്തെ കിടന്നുറങ്ങണം. നേരത്തെ കിടന്നുറങ്ങിയാൽ നേരത്തെ നീക്കാൻ പറ്റും, അപ്പോൾ ഉറക്കച്ചടവ് ഉണ്ടാകൂല. നമ്മൾ പ്രവാചക ശരീരത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കുക, ഉറക്കച്ചടവോടുകൂടി ഉറക്കം തൂങ്ങിക്കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. കാരണം പ്രവാചകൻ പറയാണ്, ഫിസ്വലാത്തി ഫൽയനീം ഹത്താ യഅലമ മാ യഖൂൽ. ഓൻ പറയണ എന്താണെന്ന്, ഓൻ നിസ്കാരത്തിൽ ചൊല്ലണ എന്താണ് ഓൻ അറിയണ്ടേ, അതിനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കണം നിസ്കരിക്കേണ്ടത് എന്നാണ്. അതേപോലെ പ്രവാചകൻ പറഞ്ഞാണ്, ലാ തുസല്ലു ഖൽഫ നാഇം വൽ മുതഹദ്ദിസ്. പരസ്പരം സംസാരിച്ചിരിക്കുന്ന ആൾക്കാരെയും ഉറങ്ങുന്ന ആൾക്കാരെയും മുന്നേ പോയിട്ട് നിസ്കരിക്കരുത്. സ്വാഭാവികമായിട്ട് നമുക്കും ഉറക്കം വരും, നിസ്കാരത്തിന് ശ്രദ്ധ പോകും. ഇനി അതേപോലെ അത്തശ്വീഷ് ഫിൽ ഖിറാഅത്തി അലൽ ആഖർ. നമ്മൾ ചില ആളുകളുണ്ട്, വസ്വാസുള്ള ചില ആളുകൾ, ഓരിങ്ങനെ തക്കിബീറിട്ട് അല്ലാഹ് 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 പിടിച്ചാണ്ട് കെട്ടലാണ് നിസ്കാരത്തിലെ വസ്വാസ്. അതേ വസ്വാസുള്ള ആളുകൾ ഫാത്തിഹ ഓതു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഈ അടുത്തിരിക്കണോണ്ട് നിസ്കാരം തശ്വീശാകും. അപ്പൊ നമ്മൾ ഖുർആൻ പാരായണങ്ങൾ കൊണ്ടോ നമ്മൾ അധികാറുകൾ കൊണ്ടോ മറ്റൊരാൾ നിസ്കാരം തശ്വീശാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ആധുനിക കാലത്ത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്ത്, മൊബൈൽ റിങ്ങിങ് അല്ലേ. പള്ളിയിൽ കയറി നമ്മൾ എങ്ങനെ ആയാലും സ്വിച്ച് ഓഫ് ആക്കേണ്ട, മിനിമം സൈലന്റ് മോഡിലെങ്കിലും ഇടണം. ഇനി അഥവാ മറന്നു, മനുഷ്യന്മാരാണ്, ചില ആളുകളുണ്ട് ആ 4 റക്കാത്ത് മുഴുവൻ അയാളെ ഫോൺ റിങ് ചെയ്താലും അയാൾ അനങ്ങൂല അല്ലേ. എത്ര ആളെ നിസ്കാര ബാത്തിലായി പോണത് അയാളൊരു ഫോൺ റിങ്. തെറ്റിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ആധുനിക പണ്ഡിതന്മാർ പറയാണ്, അതൊന്ന് കീശേന്നെടുത്ത് സൈലന്റ് ആക്കുന്നത് കൊണ്ട് ഒന്നും പറ്റൂല, ഇനി എന്തെങ്കിലും തെറ്റുപറ്റി അയാൾക്കല്ലേ പറ്റുള്ളൂ, ബാക്കിയുള്ള നിസ്കാരം ബാത്തിലാകുന്നില്ലല്ലോ. ശ്രദ്ധിക്കണം. അപ്പൊ മറ്റുള്ളവരെ നമസ്കാരങ്ങൾ ബാത്തിലാകുന്ന രൂപത്തിലുള്ള തശ്വീശുകളൊന്നും പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടാകാതിരിക്കാൻ അത് ഖുർആൻ ഓതിക്കൊണ്ടാണെങ്കിലും നമ്മൾ പാടില്ല. അതും റഫ്അൽ ബസറു ഫിസ്സമ, ആകാശത്തേക്ക് കണ്ണുയർത്തി നിസ്കരിക്കുക. അതും ചില ആളുകൾ ഭക്തിന്റെ അടയാളമായിട്ട് കണ്ണിങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചലിപ്പിച്ചു നിസ്കരിക്കും, അത് ഭക്തിയല്ല, പാടില്ലാത്തതാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു ഉയർത്തുന്ന അവൻ ഭയപ്പെടട്ടെ എന്നാണ്. നിസ്കാരത്തിൽ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ മുജാഹദത്തു തസാബുബു ഫിസ്സലാം, നിസ്കരിക്കാൻ നിന്ന പ്രധാനമായിട്ടും വരുന്ന സാധനമാണ് കൂട്ടുവായ, കൊട്ടാവിട. പ്രവാചകൻ പറഞ്ഞു, പരമാവധി വാ തുറക്കാതെ പിടിച്ചു വെക്കണം, വാ തുറന്നാൽ പിശാജ് കയറുന്ന. നിസ്കാരത്തിൽ കൂട്ടുവായിട്ട് വാ തുറന്നാൽ പിശാജ് കയറുന്ന. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ്, ഇദാ തസാഅബ അഹദുക്കും ഫി സ്വലാത്തി ഫലിയഖുലും മസ്തതാ ഫഇന്ന ശൈത്താന യദ്ഖുൽ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നമസ്കാരത്തിൽ കൂട്ടുവാട്ട് വാ തുറന്നോ
പിശാജ് കയറും, പിന്നെ ആ നിസ്കാരം മുഴുവൻ കഥഹുതയായി മാറും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ വാ തുറക്കാതെ, കൊട്ടുവ വരും, ക്ഷീണ കണ്ടെങ്കിൽ വരും, പക്ഷേ വാ തുറക്കാതെ ആ കൊട്ടുവായയെ ഒതുക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തർക്കു സദുലു ഫിസല, ഒന്നായിട്ട് പൊടച്ചു മൂതിട്ട് നിസ്കരിക്കുക. വലിയൊരു പുതപ്പ് മൂത്തിട്ടിട്ടുണ്ട്, എന്നിട്ട് തെക്കിബീറൊക്കെ എവിടെയാ പുതപ്പിന്റെ ഉള്ളിലാ, അങ്ങനത്തെ നിസ്കാരം പാടില്ല. പിന്നെ അത് ആ പുതപ്പ് നേരാക്കലേക്ക് അറിയാൻ നിസ്കാരത്തിലെ പ്രധാന പണി. റുക്കൂക്ക് പോകുമ്പോൾ പുതപ്പ് നേരാക്കുക, റുക്കൂന്ന് ഖിയാമിലേക്ക് വരുമ്പോൾ പുതപ്പ് നേരാക്കുക, അങ്ങനത്തെ നിസ്കാരം പാടില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണ് മേപ്പെട്ട് നോക്കി നിസ്കരിക്കണ പോലെ തന്നെ കണ്ണ് അടച്ചു നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ, നിസ്കാരത്തിൽ നോക്കേണ്ടത് അങ്ങോട്ടാ, സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് കണ്ണടച്ച് നിസ്കരിക്കലും നിസ്കാരത്തിൽ പെട്ടതല്ല, ഭക്തിയിൽ പെട്ടതല്ല. കണ്ണ് മേപ്പോട്ട് ഉയർത്തുന്നതും നിസ്കാരത്തിൽ ഭക്തിയിൽ പെട്ടതല്ല എന്ന് നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് ഈ തിരിഞ്ഞു നോട്ടം. ചിലപ്പോൾ എന്തെങ്കിലും ഒച്ച കേൾക്കും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തിരിഞ്ഞു നോക്കും. രണ്ട് രൂപത്തിൽ തിരിഞ്ഞു നോക്കും, നമ്മൾ ശരിക്കും തിരിഞ്ഞു നോക്കും ചില ആളുകൾ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തിരിഞ്ഞു നോക്കും. രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഹൃദയം കൊണ്ടുള്ള തിരിഞ്ഞു നോട്ടമുണ്ട്, കണ്ണുകൊണ്ടുള്ള തിരിഞ്ഞു നോട്ടമുണ്ട്, രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ദീർഘമായ വിഷയമാണ്. മറ്റും നമുക്ക് കാണാൻ സാധിക്കും, ചില ആളുകൾ പ്രവാചകന്റെ കാലത്ത് പള്ളിയിൽ കല്ലായിരുന്നു മണലായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് കല്ലോ മണൽ പ്രയാസകരമായി എന്തുണ്ടെങ്കിൽ ഒറ്റ തവണ നീക്കാം. ഓരോ സുജൂദ് പോകുമ്പോൾ ഇതിങ്ങനെ പൊടി കെട്ടി വൃത്തിയാക്കി, ചില ആളുകൾ സുജൂദ് പോകുമ്പോൾ പൊടി ഉണ്ടെങ്കിൽ ഒന്ന് പൂക്ക ഒന്ന് ഓതി വൃത്തിയാക്കിയിട്ട് സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം പ്രവൃത്തികൾ നമ്മൾ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ പച്ചയായ മണലിലാണ് സുജൂദ് ചെയ്തത്. നമ്മളെ സ്ഥിതി ആലോചിച്ച് നോക്കി നിങ്ങൾ, അല്ലേ, പുറത്ത് 35-40 ഡിഗ്രി ചൂടുള്ളപ്പോഴും 16-20 ഡിഗ്രി തണുപ്പിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്. എന്തെങ്കിലും പ്രയാസം നമുക്കുണ്ടോ? എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ, ഇത്ര സുഖസീഷ്മതയിൽ നമ്മുടെ നിസ്കാരത്തെ ഭക്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ഫവൈലുള്ളിൽ മുസല്ലീൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പോവുക. ഷഹാദത്ത് കഴിഞ്ഞാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ തൂണാണ് നിസ്കാരം. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നമ്മുടെ നമസ്കാരത്തെ ഖുശൂ ഉള്ളതാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ആരെയെങ്കിലും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനല്ല. ഇപ്പം നാളെ അങ്ങനെ നോക്കിയിട്ട് ആ ഓൻ്റെ നിസ്കാരം നോക്കട്ടെ, ഞാനിവിടെ നിസ്കരിക്കണമല്ലോ, ഓൻ ഖുശൂഹോടുകൂടി നിസ്കരിക്കണം നോക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ നമ്മളിലേക്ക് നോക്കുക. നമ്മളിലെ പോരായ്മകൾ എപ്പോഴും മറ്റുള്ളവരെ തെറ്റ് കണ്ടെത്താനും കുറ്റം പറയാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ നമ്മളെ കാര്യം നോക്കുക. എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ ആരാധനകൾ, അതിലെ പോരായ്മകൾ, അത് കണ്ടെത്താനും പരിഹരിക്കാനും സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ഇഖ്ലാസ് കൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാം പരമാവധി പരിശ്രമിക്കുക. പടച്ചറബ് സുബ്ഹാനഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബഷീറാക്ക തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നുണ്ട്, പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ എടുക്കുന്ന സാമ്പത്തിക സമാഹരണം എടവണ്ണ ജാമിഅ നദവിക്ക് വേണ്ടിയാണ്. ഇന്ന് ഒരുപക്ഷേ നമ്മളെ ഈ 29 ദിവസത്തെ ക്ലാസ്സിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു 80% ജാമിയൻ്റെ പടിയെങ്കിലും കയറിയ ആൾക്കാരേക്കാരം മിക്കവാറും. ഒരു കൊല്ലെങ്കിലും ജാമിയെ പഠിച്ചുവരേക്കാരം അതിൽ മിക്കവാറും ആളുകൾ. കാരണം പ്രബോധന മേഖലയിൽ 60 വർഷമായി നിലനിൽക്കുന്ന മഹത്തായ സ്ഥാപനം, ഒരുപാട് മെമ്പറുകൾ ചലിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങി സമൂഹത്തിനും നാടിനുമെല്ലാം ഏറ്റവും ഉപകാരപ്രദമായ ആദർശവന്ധിതമായ ഒരുപാട് തലമുറയെ ആൺ പെൺ വ്യത്യാസമില്ലാതെ വളർത്തിവിട്ട മഹത്തായ സ്ഥാപനമാണ് ഇടവണ്ണ ജാമിഅ നദവിയ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇൻഷാല്ലാ ഈ വരുന്ന 25 ഫെബ്രുവരിയിൽ ആ സ്ഥാപനം അതിൻ്റെ 60-ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. എല്ലാ റമദാനിലും അതിൻ്റെ വിദ്യാർത്ഥികൾ, അതിൻ്റെ മക്കൾ, സ്ഥാപനത്തിൻ്റെ മക്കൾ, ഞങ്ങളൊക്കെ ആ സ്ഥാപനത്തിൻ്റെ മക്കളാണ്. ഇന്ന് ഇവിടെയല്ല, എവിടെയായാലും 4 ആളെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും കാര്യം അറിവുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെയൊക്കെ പ്രാപ്തരാക്കിയത് ഞങ്ങളുടെ ജാമിയയാണ്. മിഹ്റാബിലേക്ക് കയറി നിന്ന് ഇമാമ നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത് ഞങ്ങളുടെ ജാമിയയാണ്. സംഘടനാ പ്രവർത്തനങ്ങൾക്കും സ്ഥാപന നടത്തിപ്പിനും എല്ലാത്തിനും ഞങ്ങളൊക്കെ പ്രാപ്തരാക്കിയത് ജാമിയയാണ്, ഞങ്ങളുടെ ജാമിയയാണ്, ഞങ്ങളുടെ മാതാവിനെ പോലെയാണ് ഞങ്ങൾക്ക് സ്ഥാപനം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകണം. ഇന്ന് ജാമ്യന് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ കൊല്ലും നമ്മൾ കളശ എടുക്കാറുണ്ട്, ഞാനല്ലെങ്കിൽ ആരെങ്കിലും എടുക്കാറുണ്ട്. അപ്പോൾ നല്ല നിസ്സീമമായ സഹകരണം. കാരണം വർഷത്തിൽ ഒരു തവണ മാത്രമാണ്, ഈ റമദാനിൽ മാത്രമാണ് ജാമ്യക്ക് വേണ്ടി നമ്മൾ കളക്ഷൻ എടുക്കാറുള്ളത്. LKG മുതൽ, അല്ല, പ്രീ സ്കൂള് മുതൽ
എം എ ബി എഡ് വരെയുള്ള 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന 100 ഏക്കറിലധികം വിശാലമായ ക്യാമ്പസാണ് ഇന്ന് എടവണ്ണ ജാമിഅ നദവിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഖുർആന് ഹിഫ്ള്, അതേപോലെ തന്നെ ശരിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സമ്പൂർണമായിട്ടും സൗജന്യമായിട്ടാണ് പഠിക്കുന്നത്. നമ്മളൊക്കെ, ഞാൻ 6.5 വർഷം ജാമിയയിൽ പഠിച്ചത് നയാ പൈസ ഫീസ് കൊടുക്കാതെയാണ്. ഞങ്ങളുടെ യൂണിഫോമിൻ്റെ പൈസയും ടെക്സ്റ്റ് ബുക്കിൻ്റെ പൈസയും അല്ലാത്ത ഒന്നും ജാമിയയിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒരു കുട്ടീനെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ. എനിക്ക് പറയാനുള്ളത്, ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ നാട്ടുകാരാണ്. നമ്മുടെ നാടുകളിൽ നിന്ന് 1-5 കുട്ടികളെങ്കിലും ഒരു വർഷത്തിൽ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾക്ക് ജാമിയയിലേക്കോ എവിടേക്കോ നിങ്ങൾ പറഞ്ഞയക്കണം. വരും വർഷങ്ങളിൽ, വരും നാളുകളിൽ നമ്മുടെ മിമ്പറുകൾ ചലിപ്പിക്കാൻ ആളില്ലാതെ വരും. നമ്മുടെ മിഹറാബുകളിൽ ഇമാമ് നിൽക്കാൻ ഒരുപക്ഷെ ആരെങ്കിലും കിട്ടിക്കോളുന്നു, പക്ഷേ ക്വാളിറ്റിയുള്ള ഇമാമുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രയാസത്തിലേക്ക്, പ്രതിസന്ധിയിലേക്കാണ് പോണത്. ഒരുപക്ഷെ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഖുതുബ അറിയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എത്താതിരിക്കാൻ വിശുദ്ധ ഖുർആന്റെ വചനമുണ്ട്, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും ഒരു ടീമിനെ മാറ്റിവെക്കണം. യുഫഖിഹു ഫിദ്ദീൻ, ദീന് പഠിക്കാൻ വേണ്ടി ഒരു ടീമിനെ നിങ്ങൾ മാറ്റിവെക്കണമെന്ന് വിശുദ്ധ ഖുർആന്റെ വചനമുള്ളത് കൊണ്ട് നമ്മൾ ഒരു അക്കാദമിക്കർ കഴിഞ്ഞ് അടുത്തൊരു അക്കാദമിക്കറിന്റെ തുടക്കത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ അത്തരം ഒരു കാര്യവും കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് നൽകാൻ, മതം പഠിക്കാൻ. ഇന്ന് മതഭൗതികം സമന്വയിപ്പിച്ചുള്ള സംവിധാനം ഉണ്ട്. അതിലേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞേക്കാനും അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരാനും നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതല്ലെങ്കിൽ വരും നാളുകളിൽ പ്രബോധന രംഗങ്ങളിലും നമ്മുടെ പള്ളി, നമ്മുടെ സ്ഥാപന നടത്തിപ്പുകളിൽ വലിയ പ്രതിസന്ധിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.